നമസ്കാരം പ്ലസ് വൺ പബ്ലിക് എക്സാമിന് കൂടുതൽ ശ്രദ്ധിക്കേണ്ട പാഠഭാഗങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലസ് വൺ ഫിസിക്സിലെ പത്താമത്തെ ചാപ്റ്ററായ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിലെ ലോ ഹൈഡ്രോളിക് മെഷീൻസ് ബെർണോളീസ് പ്രിൻസിപ്പിൾ എന്നീ പാഠഭാഗങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത് പ്രഷർ ദ ദ ഫോഴ്സ് യൂണിറ്റ് ഏരിയ നോർമൽ ടു സർഫസ് ഈസ് കോൾഡ് പ്രഷർ അതായത് ഒരു സർഫസിന് നോർമൽ ആയിട്ട് ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആണ് പ്രഷർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ ഏരിയയാണ് അതുകൊണ്ട് പ്രഷറിന്റെ ഇക്വേഷൻ പി ഇസ് ഈക്വൽ ടു എഫ് ഡിവൈഡ് ബൈ എ എന്ന് എഴുതുക ഇനി എന്താണ് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ഏരിയതോ മീറ്റർ സ്ക്വയർ അതുകൊണ്ട് പ്രഷറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പെർ മീറ്റർ സ്ക്വയർ അഥവാ ആണ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ മറ്റൊരു കോമൺ യൂണിറ്റ് ആണ് അറ്റ്മോസ്ഫിയർ അനദർ കോമൺ യൂണിറ്റ് ഓഫ് പ്രഷർ അറ്റ്മോസ്ഫിയർ ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറി പ്രഷർ വൺ അറ്റ്മോസ്ഫിയറിഷർ സീറോ അടുത്തതായിട്ട് നമുക്ക് ഫ്ലൂയിഡ് പ്രഷറിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം ദ പ്രഷർ ബി ഈക്വൽ അറ്റ് എനി പോയിന്റ് ഓൺ ദ സെയിം ഹോറിസോണ്ടൽ ലെവൽ ഓഫ് ദ ലിക്വിഡ് റെസ്റ്റിലായിരിക്കുന്ന ലിക്വിഡിൻ്റെ സെയിം ഹൊറിസോണ്ടൽ ലെവലിലെ ഏത് പോയിന്റിലും പ്രഷർ ഈക്വൽ ആയിരിക്കും അതായത് എല്ലാ പോയിന്റിലെയും പ്രഷർ ഈക്വൽ ആയിരിക്കും രണ്ടാമത്തേത് ദ പ്രഷർ വിൽ ബി സെയിം ഇൻ ഓൾ ഡയറക്ഷൻ അറ്റ് എനി പോയിന്റ് ഇൻ എ ലിക്വിഡ് അറ്റ് റെസ്റ്റ് അതുപോലെ റെസ്റ്റിലായിരിക്കുന്ന ആ ലിക്വിഡിലെ ഏതൊരു പോയിന്റിലും അനുഭവപ്പെടുന്ന പ്രഷർ എല്ലാ ഡയറക്ഷനിലും സെയിം ആയിരിക്കും തേർഡ് വൺ ദ ചേഞ്ച് ഇൻ പ്രഷർ അറ്റ് എനി പോയിന്റ് ഇൻ ആൻ എൻക്ലോസ്ഡ് ലിക്വിഡ് അഡ്രസ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ടു എവറി പോയിന്റ് ഇറ്റ് വിത്തൌട്ട് ചേഞ്ച് ഫ്ലൂയിഡിൽ നമ്മൾ പ്രഷർ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ചേഞ്ച് എല്ലാ പോയിന്റിലേക്കും വ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അത് ഈക്വൽ ആയിട്ട് തന്നെ എല്ലാ പോയിന്റിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു പാസ്കൽസ് ലോ സ്റ്റേറ്റ്മെന്റ് ദ പ്രഷർ ഇൻ എ ഫ്ലൂയിഡ് അറ്റ് 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 റെസ്റ്റ് ഈസ് ഓൾ പോയിന്റ്സ് ഇഫ് ആർ ഹൈറ്റ് അതായത് ഒരു ഫ്ലൂയിഡിൽ ഫ്ലൂഡില് ഹൈറ്റിൽ എല്ലാ പോയിന്റ്സിലെയും പ്രഷർ സെയിം ആയിരിക്കും അടുത്തതായിട്ട് പാസ്കൽസ് ലോ പ്രൂവ് ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഒരു റൈറ്റ് ആംഗിൾ പ്രിസം ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ലിക്വിഡിന് ഉള്ളിലിരിക്കുന്ന ഒരു റൈറ്റ് ആംഗിൾ പ്രിസം കൺസിഡർ ചെയ്യുക ഈ റൈറ്റ് ആംഗിൾ പ്രിസത്തിന്റെ സൈസ് വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ എഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി എല്ലാ പോയിന്റ്സിലും സെയിം ആയിരിക്കും ഇനി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ എ എഫ് ബി എഫ് സി എന്ന് പറയുന്നത് ഈ സൈഡുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന നോർമൽ ഫോഴ്സുകളാണ് അപ്പം നമുക്ക് സൈഡുകളെ ഇവിടെ എ എ ഇത് എ ബി അതുപോലെ എ സി ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എഫ് ബി എന്ന് പറയുന്ന ഫോഴ്സിനെ നമ്മൾ റിസോൾവ് ചെയ്യാണ് നമുക്കിവിടെ എഫ് ബി കോസ് തീറ്റ ആയിട്ടും ഇത് എഫ് ബി സൈൻ തീറ്റ ആയിട്ടും എഴുതാം ഇനി നമ്മൾ നോക്കുക ഡൗൺവേർഡ് ഫോഴ്സും അപ്വേഡ് ഫോഴ്സും നമ്മൾ കൺസിഡർ കൺസ്ട്രെയ്യുക അതുപോലെ ലെഫ്റ്റും റൈറ്റും നമ്മൾ കൺസിഡർ ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എഫ് സി ആയിട്ട് എഴുതാം അതായത് എഫ് ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എഫ് സി ഇനി അതുപോലെ എഫ് ബി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എഫ് എ അതായത് ഇക്വലബ്രിയം കണ്ടീഷനിലാണെങ്കിൽ എഫ് ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എഫ് സിയും എഫ് ബി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എഫ് എ ഇനി അതുപോലെ ജോമെട്രിക്ക് നമുക്കൂടെ നോക്കാവുന്നതാണ് സൈഡുകളെ നോക്കുക ഇതുപോലെ ഇത് നമ്മൾ ഇവിടെ സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുക ഇതെന്ന് പറയുന്നത് എ ബി ആണ് ഈ എ ബി എ നമുക്ക് റിസോൾവ് ചെയ്യാം കൂടെ എ ബി സൈൻ തീറ്റയും ഇങ്ങോട്ട് നമുക്കിത് എ ബി കോസ് തീറ്റയുമാണ് ലഭിക്കുക ഇതുപോലെ തന്നെ നമുക്കിത് എ ബി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ ആയിട്ട് എഴുതാവുന്നതാണ് എ ബി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എയും അതുപോലെ എ ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എ സിയുമായിട്ട് എഴുതാം എ ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എ സി നമുക്ക് ഇതൊക്കെയാണ് എഫ് പി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എഫ് സിയും എ ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എ സി അതുപോലെ എഫ് ബി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എഫ് എ ബി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ ഇനി നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷന് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ വെച്ചിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം അപ്പൊ നോക്കുക എഫ് പി സൈൻ തീറ്റ ഡിവൈഡ് ബൈ എ ബി സൈൻ തീറ്റ അതായത് എഫ് പി ഡിവൈഡ് ബൈ എ ബി റൈറ്റ് സൈഡോ ഈസ് ഈക്വൽ ടു എഫ് സി സി ബൈ എ ആണ് ഇത് എഫ് ബി ഈക്വൽ ടു എഫ് സി സി ബൈ എ ഇനി ഇതൊന്ന് ബി കോസ് തീറ്റ ഡിവൈഡ് ബൈ എ ബി കോസ് തീറ്റ എഫ് ബി ഡിവൈഡ് ബൈ എ ബി ഈസ് ഈക്വൽ ടു എഫ് എ ഡിവൈഡ് ബൈ എ എ നമുക്കിത് എഫ് ബി ഡിവൈഡ് ബൈ എ ബി ഈസ് ഈക്വൽ ടു എഫ് എ ഡിവൈഡ് ബൈ എ ആയിട്ട് എഴുതാം ഇപ്പൊ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ എഫ് പി ഡിവൈഡ് by AB equal to FC divided by AC equal to FA divided by AE എ ഡിവൈഡ് ബൈ എഇതാം അതിൽ നിന്ന് എന്താണ് എഫ് പി ഡിവൈഡ് ബൈ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ പി ബി ആയിട്ട് എഴുതാം ബൈ എ സി ഓറ്റ് എഫ് എ ഡിവൈഡ് ബൈ എ എ ദൽ ടു പി അതായത് പി ബിസ് ഈക്വൽ ടു പിൽ ടു പി ആയിട്ട് എഴുതാം ഹൈഡ്രോളിക് മെഷീൻസ് നമ്മൾ ഇന്നിവിടെ ഹൈഡ്രോളിക് ലിഫ്റ്റിനെ കുറിച്ചും ഹൈഡ്രോളിക് ബ്രേക്കിനെ കുറിച്ചിട്ടുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രോളിക് മെഷീൻസ് ഏത് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് പാസ്കൽസ് ലോ പാസ്കൽസ് ലോയെ ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ നമുക്ക് പാസ്കൽസ് ലോ എന്താണെന്ന് പഠിക്കാം എന്താണ് പാസ്കൽസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ അവർ എക്സ്റ്റേണൽ പ്രഷർ ഈസ് അപ്ലൈഡ് ഓൺ എനി പാർട്ട് ഓഫ് എ ഫ്ലൂയിഡ് കണ്ടെയ്ൻ ഇൻ എ വെസൽ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് അൺഡിമിനിഷ്ഡ് ആൻഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻസ് നമ്മളൊരു വെസല് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫ്ലൂയിഡിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിലേക്ക് നമ്മളൊരു എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അപ്പം ഈ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഹൈഡ്രോളിക് ലിഫ്റ്റും ഹൈഡ്രോളിക് ബ്രേക്കും വർക്ക് ചെയ്യുന്നത് ഹൈഡ്രോളിക് ലിഫ്റ്റ് നമുക്ക് ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ചിത്രം നമുക്കൊന്ന് പരിചയപ്പെടാം ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് നിങ്ങൾക്ക് ഒരു പക്ഷേ വളരെ പരിചിതമുള്ളതായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർവീസ് സെൻറ്ററിലൊക്കെ നമ്മൾ ഇതുപോലെ വാഹനങ്ങൾ അതിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഹൈഡ്രോളിക് ലിഫ്റ്റുകൾ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ ഇവിടെ നമ്മൾ നോക്കുക ഇതാണ് ആണ് ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആയിട്ട് എടുക്കുക ഇവിടെ അപ്ലൈ അപ്ലൈപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആയിട്ട് കൊടുക്കുക അപ്പം നമുക്കറിയാം എന്താണ് പ്രഷറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ് അല്ലേ ഇപ്പൊ ഇവിടെ അപ്ലൈ ചെയ്യപ്പെടുന്ന പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എഴുതാം ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ അതായത് എഫ് എൺ ഡിവൈഡ് ബൈ എ ആയിട്ട് എഴുതാം അതായത് പ്രഷർ പി വൺ എന്ന് പറയുന്നത് എഫ് എൺ ഡിവൈഡ് ബൈ എ ആണ് ഇപ്പൊ പാസ്കൽ സ്ലോ അനുസരിച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഷർ ഈ ഫ്ലൂയിഡിന്റെ എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ആയിട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക അപ്പോൾ നമ്മൾ ഈ സൈഡ് ഒന്ന് കൺസിഡർ ചെയ്യാം അപ്പോൾ ഇവിടുത്തെ നമ്മൾ പ്രഷർ നമുക്ക് എന്തന്നെ കിട്ടും ഇവിടെ കിട്ടുന്ന അതേ പ്രഷർ തന്നെയായിരിക്കും ഇവിടെയും കിട്ടും അതായത് നമ്മൾ ഇവിടുത്തെ പ്രഷർ പി ടു ആയിട്ട് ഇടാണ് എടുക്കുന്നത് അപ്പോൾ പി ടു എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം ഇപ്പോൾ ഇവിടെ അപ്ലൈ അപ്ലൈപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ടുവും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എയ് ടു ആണ് നമുക്ക് പി ടു ഇസ് ഈക്വൽ ടു എഫ് ടു ഡിവൈഡ് ബൈ എയ് ടു ആയിട്ട് എഴുതാം പി ടു എന്ന് പറയുന്നത് എഫ് ടു ഡിവൈഡ് ബൈ എയ് ഇങ്ങനെ നമുക്കറിയാം പാസ്കൽസിലും അനുസരിച്ചിട്ട് ഈ പി വൺ എന്ന് പറയുന്നതും പി ടു എന്ന് പറയുന്ന എന്താണ് ഈക്വൽ ആണ് അല്ലെ പി വൺ ഇസ് ഈക്വൽ ടു പി ടു അതായത് പാർസിക്കൽസിനനുസരിച്ച് എന്താണ് പറയുന്നത് നമ്മൾ ഈ ഫ്ലൂയിഡിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമ്മൾ എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഫ്ലൂയിഡിന്റെ എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലേ അപ്പോൾ അവിടെ പി വൺ ഇസ് ഈക്വൽ എന്താണ് പി ടു ആണ് അപ്പോൾ പി വൺ എന്ന് പറയുന്നത് എത്രയാണ് എഫ് വൺ ഡിവൈഡ് ബൈ എ വണ്ണും പി ടു എന്ന് പറയുന്നതോ എഫ് ടു ഡിവൈഡ് ബൈ എ ടു ആണ് അപ്പോൾ നമുക്ക് എഫ് വൺ ബൈ എ വൺ ഈക്വൽ ടു എഫ് ടു ഡിവൈഡ് ബൈ എ ടു ആയിട്ട് എഴുതാം ഇനി അതിൽ നിന്ന് നമുക്ക് എഫ് ടു ആണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പം എഫ് ടു സീക്വം എന്തായിട്ട് എഴുതാം അതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഫ് വൺ ഡിവൈഡ് ബൈ എ വൺ ഇൻ ടു ടു അതായത് എഫ് വൺ ഇൻ എ ടു ഡിവൈഡ് ബൈ എ വൺ ആയിട്ട് എഴുതാം നമുക്കറിയാം ഇവിടെ എ വൺ എന്ന് പറയുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ചെറുതാണ് ഈ എയ് ടു എന്ന് പറയുന്ന എന്താണ് ലാർജ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സും എന്തായിരിക്കും ലാർജ് ആയിരിക്കും അതായത് ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ തക്ക വിധമുള്ള ഒരു ഫോഴ്സ് ആയിരിക്കും നമുക്ക് ഇവിടെ ലഭിക്കുക അതായത് എഫ് ടു ഇസ് ഈക്വൽ ടു എഫ് വൺ ഇൻ എ ടു ഡിവൈഡ് ബൈ എ വൺ ഇതാണ് ഹൈഡ്രോളി ലിഫ്റ്റിന്റെ പ്രവർത്തനം അടുത്തായിട്ട് നമുക്ക് ഹൈഡ്രോളിക് ബ്രേക്ക് അപ്പോൾ നമുക്ക് ചിത്രത്തിൽ ഒരു ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം നമുക്ക് കാണാവുന്നതാണ് ബെർണോളിയ സ്ഥിർ മൂവ് അലോങ് എ സ്ട്രീം ലൈൻ

അതായത് ഹാഫ് എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ വി ആണ് വരുന്നത് അപ്പോൾ എം ഡിവൈഡ് ബൈ വി എന്ന് പറയുന്നതാണ് ഡെൻസിറ്റി റോ വി സ്ക്വയർ ബൈ ടൂട്ട് എഴുതാം കയൻറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയും പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം അതായത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എം ജി എച്ച് ഡിവൈഡഡ് ബൈ വി അവിടെയും എം ഡിവൈഡ് ബൈ വി എന്ന് പറയുന്നത് ഡെൻസിറ്റി നമുക്ക് റോ ജി എച്ച് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് പിക്വയർ പ്ലസ് റോജി എജ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അടുത്തതായിട്ട് ബെർണോണിസ് തീരത്തിന്റെ പ്രൂഫാണ് അതിനായിട്ട് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ വേരിയ ക്രോസ് സെക്ഷനുള്ള ഒരു പൈപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുക ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇവിടുത്തെ ഹൈറ്റ് ഇവിടെ എച്ച് വണും ഇവിടുത്തേത് എച്ച് ടൂവും ആണ് ഇതിൽ കൂടി ഒരു ലിക്വിഡ് സ്റ്റഡി സ്റ്റേറ്റിലാണ് ഫ്ലോ ചെയ്യുന്നത് ഇനി ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളിത് വൺ ആയിട്ട് കൺസിഡർ ചെയ്യാണെങ്കിൽ റീജിയൻ വൺ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എ വണ്ണും ഇവിടുത്തെ പ്രഷർ പിന്നും ഹൈറ്റ് എച്ച് വണ്ണും ഇനി ഇത് റീജിയൻ ടു കൺസിഡർ ചെയ്യുക ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് പ്രഷർ എന്ന് പറയുന്നത് പി ടൂം ഇങ്ങോട്ടുള്ള ഹൈറ്റ് അത് എച്ചു ടൂവും ആണ് അടുത്തായിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഡെൽറ്റ ടി ടൈമിൽ ഫ്ലൂയിഡ് ബിയിൽ നിന്ന് സിയിലേക്ക് വി വൺ വെലോസിറ്റിയിൽ മൂിച്ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഇവിടെ ചെയ്യപ്പെട്ട വർക്ക് ഡൺ എത്രയാണെന്ന് കണ്ടുപിടിക്കാം ഇപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അപ്പോൾ ഇവിടെ ഫോഴ്സിന് പകരം നമുക്ക് പി വൺ ഇൻറ്റു എ വണ്ണായിട്ട് എഴുതാം എഫ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ എഫിന് പകരമായിട്ട് പി വൺ ഇൻറ്റു എ വൺ ഇവിടെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കുന്നത് ഡെൽറ്റ എക്സ് വൺ ആണ് അപ്പോൾ നമുക്കിത് എ വൺ ഇൻറ്റു ഡെൽറ്റ എക്സ് വൺ അതായത് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് മൂളിയാണ് അല്ലേ അപ്പോൾ നമുക്കിത് ഇക്വേഷൻ പി വൺ ഇൻറ്റു ഡെൽറ്റ വി ആയിട്ട് എഴുതാവുന്നതാണ് ഇനി അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഫ്ലൂയിഡ് ട്രാവൽ ചെയ്യുന്നത് ഡിയിൽ നിന്ന് ഇയിലാണ് ഡെൽറ്റ ടൈമിൽ ട്രാവൽ ചെയ്യുന്നത് വെലോസിറ്റി വി ടു അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡൺ എന്ന് പറയുന്നത് പി ടു എ ടു ഇൻറ്റു ഡെൽറ്റ എക്സ് ടു ആണ് അതായത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് പി റ്റു ഇൻറ്റു എ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ് ടു ഇവിടെ എ ടു ഇൻറ്റു ഡെൽറ്റ എക്സ് ടു എന്ന് പറയുന്നത് എന്താണ് വോളിയമാണ് നമുക്കിത് മൈനസ് പി റ്റു ഡെൽറ്റ വി ആയിട്ട് എഴുതാവുന്നതാണ് അതായത് ഇവിടുത്തെ നെഗറ്റീവ് സൈൻ വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രഷറും ഡിസ്റ്റൻസും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത് അപ്പൊ നമുക്കിത് മൈനസ് പി റ്റു ഡെൽറ്റാ വി ആയിട്ട് എഴുതാം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നെറ്റ് വർഗൺ എന്ന് പറയുന്നത് എത്രയാണ് നമുക്കിത് പി വൺ ഡെൽറ്റാ വി മൈനസ് പി റ്റു ഡെൽറ്റാ വി ആണ് നെറ്റ് വർക്ക്ഡൺ ഇസ് ഈക്വൽ അപ്പൊ പി വൺ ഡെൽറ്റാ വി മൈനസ് പി ടു ഡെൽറ്റാ വി ദാറ്റ് ഇസ് ഈക്വൽ ടു പി വൺ മൈനസ് പി റ്റു ഇൻ ടു വി ആയിട്ട് എഴുതാം അടുത്തതായിട്ട് ഈ ചെയ്യപ്പെട്ട വർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യപ്പെടുന്നത് ടു ചേഞ്ച് ദ എനർജീസ് ഓഫ് ദ ഫ്ലൂയിഡ് അപ്പോൾ അവിടെ ഫ്ലൂയിഡിൻ്റെ എനർജിയിൽ ചേഞ്ച് ചെയ്യുകയാണ് ഈ വർക്ക് മൂലം ദിസ് വർക്ക് ഈസ് യൂസ് ടു ചേഞ്ച് ദ എനർജീസ് ഓഫ് ദ ഫ്ലൂയിഡ് അപ്പോൾ കയൻറ്റിക് എനർജിയിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം ഹാഫ് ഇൻ ഡെൽറ്റ എം ഇൻ വി ടു സ്ക്വയർ മൈനസ് ബി വൺ സ്ക്വയർ ആണ് കാരണം ഇവിടെ നമ്മൾ കൺസ്ട്രർ ചെയ്യുന്ന ആ ഫ്ലൂയിഡിൻ്റെ മാസ് എന്ന് പറയുന്നത് ഡെൽറ്റ എം ആണ് ഇനി ഇവിടുത്തെ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ എന്തായിട്ട് എടുക്കുന്നത് ബി വൺ ആയിട്ടും ഫൈനൽ അത് ബി ടു ആയിട്ടാണ് എടുക്കുന്നത് നമുക്കിവിടെ ആദ്യം ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം ഇപ്പൊ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോഴ് നമുക്കറിയാം അറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ് ഹാഫ് എം വി സ്ക്വയർ ആണ് ഇവിടെ ഇനീഷ്യൽ ആയിട്ടുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ബി വണ്ണും ഇവിടെ ഫൈനൽ ആയിട്ടുള്ളത് വി ടൂമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്ന മാസ് ഡെൽറ്റ എം ആണ് അപ്പം അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ഡെൽറ്റ എം ഇൻറ്റു വി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ ആണ് ഇനി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി അടുത്ത് കണ്ടുപിടിക്കുക അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ് എം ജി എച്ച് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്ന മാസ് ഡെൽറ്റ എം ഇനി ഇനീഷ്യൽ ആയിട്ടുള്ള ഈ ഭാഗത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് വണ്ണും ഈ ഭാഗത്തെയ്തത് എച്ച് ടൂവുമാണ് അപ്പോൾ നമുക്ക് ഡെൽറ്റ എം ജി ഇൻറ്റു എച്ച് ടു മൈനസ് എച്ച് വണ്ണായിട്ട് എഴുതാം അപ്പോൾ ചേഞ്ച് ഇൻ കറൻറ്റിക് എനർജി ഹാഫ് ഡെൽറ്റ എം പി ടു സ്ക്വയർ മൈനസ് ബി വൺ സ്ക്വയറും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ എം ജി ഇൻ എച്ച് ടു മൈനസ് എച്ച് വണ്ണം വർക്ക് ഡെറ്റ് വർക്ക്ഡൺ എന്ന് പറയുന്നത് പി വൺ മൈനസ് പി ടു ഇന്റു ഡെൽറ്റ വി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ ദെൻ ചേഞ്ച് ഇൻ കയറിക് എനർജി എന്ന് പറയുന്നത് എത്രയാണ് ഹാഫ് ഡെൽറ്റ എം വി സ്ക്വയർ മൈനസ് ബി വൺ സ്ക്വയർ ആണ് ദെൻ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നതോ ഡെൽറ്റ എം ജി എച്ച് ടു മൈനസ് എച്ച് വൺ അപ്പൊ നമുക്ക് ചെയ്തത് പി വൺ മൈനസ് പി റ്റു ഇൻറ്റു ഡെൽറ്റാ വി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡെൽറ്റാ എം ഇൻറ്റു വി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ പ്ലസ് ഡെൽറ്റ എം ജി എച്ച് ടു മൈനസ് എച്ച് വൺ ആയിട്ട് എഴുതാം ഇനി ഈക്വേഷന് മൊത്തമായിട്ട് നമ്മൾ ഡെൽറ്റാ വി വെച്ചിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം അപ്പം നമുക്ക് ഈ സൈഡ് നമുക്ക് പി വൺ മൈനസ് പി റ്റു ആയിട്ട് കിട്ടും ഡെൽറ്റ വി ക്യാൻസൽ ചെയ്ത് പോകും ഇനി ഇവിടെ ഈ ഭാഗത്തേത് ഡെൽറ്റ എം ഇൻറ്റു വി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഇവിടെ ഉണ്ട് ടു ദു ഡെൽറ്റ വി ആയിട്ട് എഴുതാം അതുപോലെ തന്നെ പ്ലസ് ഡെൽറ്റ എം ജി എച്ച് ടു മൈനസ് എച്ച് വൺ ഡിവൈഡ് ബൈ ഡെൽറ്റ വി ആയിട്ട് എഴുതാം എന്താണ് ഡെൽറ്റ എം ഡിവൈഡ് ബൈ ഡെൽറ്റ വി അതായത് മാസ് ഡിവൈഡ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഇതാണ് ഡെൻസിറ്റി അല്ലെ അപ്പൊ നമുക്കിവിടെ ഡെൽറ്റ എം ഡിവൈഡ് ബൈ ഡെൽറ്റ വിക്ക് റോ ആയിട്ട് കൊടുക്കാവുന്നതാണ് അപ്പൊ ഇവിടെ പി വൺ മൈനസ് പി റ്റു ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇപ്പം ഡെൽറ്റ എം ബൈ ഡെൽറ്റ വിക്ക് പകരമായിട്ട് റോ ഡെൻസിറ്റി കൊടുക്കുക റോ വി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ പ്ലസ് ഇവിടെയും ഡെൽറ്റ എം ബൈ ഡെൽറ്റ വിക്ക് പകരം റോ കൊടുക്കുക ഇപ്പം റോ ജി ഇൻറ്റു എച്ച് ടു മൈനസ് എച്ച് വൺ ഈ ഇക്വേഷൻ ഒന്ന് നമ്മൾ റീ അറേഞ്ച് ചെയ്യുകയാണ് അതായത് വൺ എന്ന് പറയുന്ന ടേംസ് എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് ടൂ ഇൻറ്റു ടൈംസ് എല്ലാം തന്നെ റൈറ്റ് സൈഡിലേക്കും കൊണ്ടുവരാം അപ്പോൾ ഇവിടെ നോക്കുക ലെഫ്റ്റ് സൈഡിൽ പി വൺ പോസിറ്റീവ് ആണ് അപ്പോൾ പി വൺ ഇവിടെ തന്നെ നിർത്തുക ഇങ്ങനെ ഇവിടെ നിന്ന് വി വൺ ടൈംസ് കൊണ്ടുവരാം ഇത് ഹാഫ് റോ വി വൺ സ്ക്വയർ ആണ് മൈനസ് ആണ് ഈ ഭാഗത്തുള്ളത് അപ്പോൾ നമ്മളിത് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് ഹാഫ് റോ വി വൺ സ്ക്വയർ ഇനി അതുപോലെ തന്നെ ഇവിടെ റോ ജി മൈനസ് എച്ച് വൺ ആണ് അപ്പം നമുക്ക് മൈനസ് റോ ജി എച്ച് വൺ അതിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് റോ ജി എച്ച് വൺ ഇനി അതുപോലെ തന്നെ ഇവിടെ മൈനസ് പി റ്റു അതിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുകയാണ് അപ്പോൾ ഇവിടെ പി റ്റു പ്ലസ് ഇവിടെ റിമൈൻ ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ഹാഫ് റോ വി ടു സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ടു ഇപ്പോ ഇവിടെ ശ്രദ്ധിക്കുക നമുക്കിവിടെ കിട്ടുന്നത് പി വൺ പ്ലസ് ഹാഫ് റോ വി വൺ സ്ക്വയർ പ്ലസ് റോ ജി എച്ച് വൺ ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ടു റീജിയൻ വണ്ണിന്റെ പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഈക്വൽ ടു അതുപോലെ റീജിയൻ ടുവിൻ്റെ പ്രഷർ പ്ലസ് കയൻറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം അത് രണ്ടും ഈക്വൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കും അതായത് റീജിയൻ വണ്ണിന്റെ പ്രഷറിൻ്റെയും കയന്റിക് എനർജി പെർ യൂണിറ്റ് വോളിയത്തിൻ്റെയും പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയത്തിൻ്റെയും സമ്മ് കോൺസ്റ്റൻ്റ് ആണ് അത് തന്നെയാണ് നമുക്ക് റീജിയൻ ടുവിൻ്റെ സമ്മായിട്ടും കിട്ടുന്നത് അപ്പം അതിൽ നമുക്കിത് പി പ്ലസ് ഹാഫ് റോവി സ്ക്വയർ പ്ലസ് റോജി എച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആയിട്ട് എഴുതാവുന്നതാണ് അതായത് ഒരു സ്ത്രീലൈൻ ഫ്ലോയിലാണെങ്കിൽ പ്രഷറിൻ്റെയും റോവി സ്ക്വയർ ബൈ ടൂ എന്ന് പറയുന്നത് കയൻറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയുമാണ് അപ്പോൾ റോവി സ്ക്വയർ ബൈ ടു പ്ലസ് റോജി എച്ച് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയമാണ് അപ്പോൾ പ്രഷറിൻ്റെയും കയൻറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയത്തിൻ്റെയും പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയത്തിൻ്റെയും സമ്മ കോൺസ്റ്റൻ്റ് ആയിരിക്കും